ഞാൻ ഡോക്ടർ അജിത് കുമാർ, ചക്കാലയിൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ സിഇഒ. എൻ്റെ മുത്തച്ഛൻ്റെ പാരമ്പര്യത്തിൽ ഉള്ള സഹയാത്രികനും, അതായത് നീലകണ്ഠൻ വൈദ്യൻ എന്നാണ് വീട്ടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം. ഒഫീഷ്യൽ നെയിം പത്മനാഭൻ വൈദ്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹയാത്രികനും ആയിരുന്ന, സമകാലീനായിരുന്ന ഒരേ ഒരാളാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത്. അത് ശ്രീ ദാമോദരൻ വൈദ്യനാണ്. അദ്ദേഹം എന്നോടൊപ്പം ഇപ്പോൾ ഉണ്ട്. മുത്തച്ഛനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, ഇപ്പോൾ പ്രായാധിക്യത്തിൻ്റെതായിട്ടുള്ള ഓർമ്മക്കുറവുകൾ പലതും ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് നമുക്ക് അറിയാൻ ശ്രമിക്കാം. മുത്തച്ഛനെ കുറിച്ച് അങ്ങയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അതേ, എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ശ്രീ പത്മനാഭൻ വൈദ്യൻ തലപ്പകയിൽ അദ്ദേഹം ജീവിച്ച കാലത്ത് എനിക്ക് വളരെയേറെ ഗുണദോഷവാക്യങ്ങൾ തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചെറുമകനാണെന്ന് ഡോക്ടറായിട്ട് രംഗത്ത് അറിയപ്പെടാവുന്ന ഈ അവസ്ഥയിൽ ആണ് അറിയുന്നത്. മുത്തച്ഛൻ ഏത് ചികിത്സയിലായിരുന്നു പ്രഗത്ഭനായിട്ടുള്ളത്? സാമൂഹികമായ ചികിത്സാരംഗം അന്ന് നടപ്പിലാക്കുന്നതിന് തടസ്സമായി ഒന്നും ആർക്കും പറയാനില്ലാത്ത ആ യുഗത്തിൽ പറഞ്ഞാൽ തീരാത്ത പോലുള്ള ചികിത്സകൾ പലതും ചെയ്തിട്ടുള്ളതിനെ പറ്റി അനുഭവത്തിൽ എനിക്കത് തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഫലപ്രദമാണ്. എന്തെങ്കിലും മാറാവ്യാധികൾ അതുപോലെ മറ്റുള്ളവരെക്കാൾ കൊണ്ട് കഴിയാത്ത ഏതെങ്കിലും രോഗം ചികിത്സിച്ച് ഭേദമാക്കിയായിട്ട് അങ്ങേക്ക് അറിയാമോ? ചാലായിക്കരയിൽ അത് മാർത്തോമാ സഭയുടെ ഒരാശുപത്രിയിൽ പോളിയോ പിടിപെട്ട ഒരു കുട്ടി കുറിയന്ന ഒരു തോണിപ്പടിക്കടുത്ത് ഇന്ന് ഉണ്ട്. അന്ന് കുട്ടിക്കാലത്ത് ഏതാണ്ട് അമ്പത്തേഴിന് ശേഷമാണ് എന്ന് ഓർമ്മയിൽപ്പെടുന്നു. ആ കക്ഷി സമ്പൂർണമായിട്ടും തളർന്നു, ആശുപത്രിയിൽ തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ അതിനെ ഗുരുവിൻ്റെ അപേക്ഷ അനുസരിച്ച് ഞാൻ മരുന്നുകൾ പ്രയോഗിച്ചു. അത് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് കരുതി അറിയാതെ നമ്മളോടൊപ്പം പ്രത്യക്ഷമായി പറയുവാൻ തയ്യാറി ഇരിക്കുന്നവരാവുണ്ട്. ഓടിയാ മഹാരോഗം അലോപ്പതിക്ക് ഒരു തല്ലിയതാണ് എന്നുള്ളത് തന്നെ പറയും. നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഉണ്ട്, നല്ലപോലല്ല. അതിന് മൂന്ന് കുട്ടികളുണ്ട്. മുളയ്ക്കലയിൽ കുട്ടിവൈദ്യൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ദാമ്പത്യ അവരി പുലർത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. തോണിപ്പണിയിലുണ്ട്, ജോലിയൊന്നും ഇല്ല. പിന്നീട് മറ്റ് ഏതൊക്കെ പോളിയോയ്ക്ക് അല്ലാതെ വേറെ എന്തൊക്കെ ചികിത്സകൾ ചെയ്തിരുന്നു? എല്ലാവിധ ചികിത്സകൾക്കും വിദഗ്ധനായിരുന്നു. അത് തുടരുന്നത് അനുഭവത്തിൽ എനിക്കിന്ന് അറിയാം. എൻ്റെ ഈ രംഗത്തെ ഡോക്ടർക്ക് അത് പിന്തുടരാനുള്ള ഭാഗ്യമുണ്ടായതിൽ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ. അദ്ദേഹം എഴുതപ്പെട്ടായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നല്ലോ, അതിൽ എനിക്ക് പോലും കിട്ടിയത് വളരെ ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങൾ മാത്രമാണ്. അപ്പം ബാക്കിയൊക്കെ അതെ, എന്നെ ഏൽപ്പിക്കാൻ സംസ്കൃതത്തിനകത്തെ ഒന്നാം പാഠം യസ്യ എന്ന് തുടങ്ങിയത് അത് വൈദ്യന്മാർ പുസ്തകം വായിച്ചു പഠിച്ചത് പോലല്ല. ജ്ഞാനം എന്താണ്? യസ്യജ്ഞാനദയാ സിന്ധു എന്ന ഭാഗം അമരകോശവും സിദ്ധരോഗവും സിദ്ധരൂപത്തിൽ വെള്ളം ചെല്ലാൻ ദേവ് ശിവൻ തലമുടിയിൽ നിന്നും ഗംഗ ഉത്ഭവിപ്പിക്കുന്നതും പലതൊക്കെയും പഠിക്കാൻ കഴിഞ്ഞത് വൈദ്യശാസ്ത്രം മാത്രമല്ല സംസ്കൃതം ശരിയായി കൈകാര്യം ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് പഠിത്തം. അതെനിക്ക് വളരെ അനുഗ്രഹമായിട്ട് വൈദ്യന്മാരോട് തർക്കിച്ചു നിൽക്കുവാനുള്ള കഴിവുണ്ട്. അറിവ് എവിടെ നിന്നാണ്?
ആയുർവേദത്തിലുണ്ടായതോ ചാരകശുശ്രൂഷകന്മാരാണോ, അവർ ഏത് കോളേജിൽ നിന്ന് പഠിച്ചവരാണെന്നോ ആർക്കും ചോദിച്ചാൽ ഉത്തരവില്ലാത്ത ഒരു കലാശാലയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് എൻ്റെ ഗുരുവിനെ ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം ചിന്താർമണി ശാസ്ത്രം ഉപയോഗിച്ചിരുന്നതായിട്ടറിയാം. ആ ചിന്താർമണിയിലെ ചില പ്രത്യേക ഔഷധങ്ങൾ, ഗന്ധകം, സൾഫർ, ഗുളിക ഉണ്ടാക്കുന്നതിനെ പറ്റി അറിയുന്ന വൈദ്യന്മാർ ചുരുക്കമാണ്. മെർക്കുറി ചേരുന്നതിൻ്റെ പ്രയോഗം അറിയുന്നവർ ചുരുക്കമാണ്, കേട്ടിട്ടേ ഉള്ളൂ. പ്രായം അപകടമില്ലാത്ത ഒന്നായിട്ട് ആ മെർക്കുറി പ്രയോഗിക്കാനും, അതുകൊണ്ട് ത്വക്ക് രോഗങ്ങളിലും മഹാരോഗമാണ്. ഒരു സമുദ്രം പോലെ ഇരിക്കുന്നിടത്ത് വെള്ളം നിറച്ചിട്ട് അവിടെ ഗന്ധകത്തിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കി ഇട്ടിരുന്ന ആ വെള്ളം പതിവായിട്ട് കുളിക്കുന്നവർക്ക് ത്വക്ക് രോഗം വിട്ടുപോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അറിയാം ത്വക്ക് രോഗം. അതെനിക്കും മനസ്സിലായിട്ടുണ്ട്. ഗന്ധകത്തിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കുന്നത്, ഗന്ധകം ഒരുക്കി ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് മറ്റൊരു ഗ്ലാസ് കൊണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് ഗ്രന്ഥത്തിൽ. അത് ഭയങ്കര ഫലപ്രദമായിട്ടുള്ളൊരു ത്വക്രോഗമുള്ളവർക്ക് അശേഷം മാറിപ്പോകുന്നത്. അത് അത് കഴുകാതെ പോലും വെച്ചേക്കണമെന്നാണ് പറയുന്നത്. അതിനകത്ത് വെള്ളം ആ ഒഴിച്ചിട്ട് ഗ്ലാസ് ദുരുപയോഗം ഒന്നും വരില്ല. വെള്ളത്തിലിട്ട് വെള്ളം കുടിച്ചാൽ ബ്ലഡ് ക്ലിയറായിട്ടുള്ള ഒന്നാണ് ഗന്ധകം. അതുപോലെ തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും അദ്ദേഹത്തിന് അംഗീകാരമൊക്കെ ലഭിച്ചിരുന്നുണ്ട്. ഏത് ചികിത്സയ്ക്ക് വേണ്ടി കൊട്ടാരത്തിൽ പോയിട്ടാണ് അത് ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ മാനസിക പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തം, രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള അദ്ദേഹം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഔത്സുക്യ മോഹ രതിതാൻ ജഘാന, മോഹം മിഥ്യാജ്ഞാനമാണ്, അതിനെ ജനിപ്പിക്കുന്നു, ദുർമോഹത്തെ ജനിപ്പിക്കുന്ന രോഗത്തിന് കാരണമാകുന്നു എന്നുള്ളത്. അത് പ്രത്യേകം ഒരു ശില്പകല അല്ല, ഗുണദോഷമാണ്. ദുർമോഹം ഉണ്ടാക്കിയാൽ രോഗം, അതുണ്ടാകാതെ ഇരുന്നാൽ രോഗമില്ലാതെ ഇരിക്കാം. വെല്ലിച്ചൻ്റെ ഒരു ഏതെങ്കിലും ഒരു യോഗം ഒന്ന് പാടാമോ? പാഠപദ്ധതിയിൽ പരസ്യമില്ലാത്ത രഹസ്യ പദ്ധതി എന്നത് സ്വയം ചികിത്സിക്കുമ്പോൾ തലവേദനക്കാർക്കൊക്കെ സിദ്ധൌഷധമായിട്ടുണ്ടാക്കിയിട്ടുള്ള മരുന്ന് പറയാം. ചങ്ക, ചുക്കട്, മുളക് തുപ്പലി, തുല്യ മഞ്ചൾ, മക്കിറ, ജാതിപത്രി, സമുദ്രയോടും നല്ല കുക്കുടത്തോടതും മണ്ടകുത്തോടും പീനസംഗളും കുംഭകർണനും തൂളടാന്നൊരു ഒരു പ്രത്യേക യോഗമാണ്. അത് സിദ്ധവൈദ്യമാണോ ചിന്താർമണിയാണോന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റ് യോഗപ്പടിയിൽ ഔഷധ പ്രസ്താവനയിലെങ്ങും അത് ഇല്ല. അത് സ്വയം കയ്യിൽ നിന്ന് കിട്ടിയതാണ്.